ത്രീഎക്സ്രമുണ്ടോ? ഉണ്ടല്ലോ. ഒരു പെഗ്ഗിന് എന്താവില്ല? 12 രൂപ. 12 രൂപയോ? ഹലോ, പേരെന്താ? സുധി, സുധാകരൻ. ഞാൻ വിനോദ് കുമാർ. വരൂ, ഇവിടെ നിൽക്കണ്ട, റൂമിലിരിക്കാം. ഇതിന് വലിയ വില വരൂ? ആ, വലിയ വിലയൊന്നുമില്ല, 1200 രൂപ. സത്യം തുറന്നു പറയട്ടെ, എന്റെ കയ്യിൽ പണം കുറച്ച് കമ്മിയാണ്. അതിനാണ് പണം ചോദിച്ചത്. ഇന്ന് എന്റെ വക ചെലവ്. എന്തിന്? എനിക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടിയത്. ചേർസ്. പഠിച്ചു കുഞ്ഞാട്ട് മോട്ടോർ സൈക്കിളിൽ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ അമ്മേ? എനിക്കും അതിന്റെ പിന്നിലൊന്ന് കേറണം. ആ, എന്നിട്ട് വേണം ഉരുണ്ട വീണ് കൈയും കാലും ഓടിക്കാൻ. ആരും കാണാത്ത പോലെ. ഇത് ഏത് തലതെറിച്ചവനാണോ ഇതിന്റെ മുമ്പിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? അതാ അവിടെ സുധിയ, മോട്ടോർ ഓടിക്കാൻ പഠിക്കുക. എടാ, എനിക്കിവിടെ ജോലി ചെയ്യണം. നിങ്ങൾ എന്ത് വിചാരിച്ച ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നേ? ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയ കഷ്ടമാണ്. അവൻ ഇപ്പൊ എന്താ ചെയ്തേ? ഈ മോട്ടോർ ഒന്ന് ഓടിച്ചു എന്ന് വെച്ച് നിനക്കെന്താ? എനിക്കിത്തിരി സമാധാനം വേണം. വായിക്കാൻ പഠിക്കാൻ ഒന്നും അല്ലല്ലോ, കടലാസിലൊക്കെ ഒപ്പ് വെച്ചാ പോരെ. എവിടെ കിട്ടിയത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ. കൂട്ടുകെട്ട് കുറെ കൂടുന്നുണ്ട്. അത് വരുന്ന പോലെ പഠിക്കടി, ഓരോ വേഷം കെട്ടല്. സോറി കേട്ടോ, ചേട്ടനൊരു ടൈപ്പാ. ഓ, ഇറ്റ്സ് ഓൾറൈറ്റ്. ആരാടാ പുതിയ കക്ഷി? ഒരു വി ഐ പി ആണ്. നിന്റെയൊക്കെ തന്തയെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു കക്ഷിയുടെ അനിയനാ. ആരാണോ മഹാൻ? മജിസ്ട്രേറ്റോ? അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ ഹരിദാസൻ ഐ എസ്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു അനിയൻ മിസ്റ്റർ സുധാകരൻ. ഹലോ. അയ്യോ, തീരെ കുറഞ്ഞു പോയി, വിഴിഞ്ഞു കറക്കാത്തോണ്ടാ. നല്ല പശുല്ല. പഠിക്കണം. ഇനി ഇപ്പൊ ഞാൻ പശുവിനെ കറക്കാനും പാല് വിൽക്കാനും നടന്ന അവന് കുറച്ചില്ലല്ലേ. ഒന്നാമത് അവന്റെ സാറ്റസ് നോക്കണില്ല എന്ന് പരാതിയാ. ആ നായരുടെ ചായക്കടയിൽ എത്ര വേണമെന്നാ പറഞ്ഞേ? ഇവിടുത്തെ പാലായതുകൊണ്ട് എത്ര കിട്ടിയാലും എടുത്തോളാന്നാ പറഞ്ഞു. എന്നാ വേഗം രണ്ടിടങ്ങഴി അളന്ന് കൊടുത്തിട്ട് വാ. ഇത്തിരി വെള്ളം ഒഴിച്ചോ, പാലിന് ഭയങ്കര കട്ടിയാ. കറവ നിക്കാറായ പശുവല്ലേ, നല്ല കട്ടി കാണും. വരേ. ഓ, എത്ര പ്രാവശ്യം വിളിക്കണം നിങ്ങളെ? ഞാൻ ഇവിടെ ഒന്ന് കറന്നു കൊടുക്കുകയായിരുന്നു, തനിക്ക് അതാണോ ജോലി? സമയത്ത് കറന്നില്ലെങ്കിൽ പശുവിന്റെ അകത്തിൽ നീര് വരും മോനെ. അമ്മ, ഇയാൾ ഇവിടത്തെ വീട്ടുജോലിക്കാരനല്ല, സർക്കാർ ഉദ്യോഗസ്ഥനാ എന്നെ പോലെ. ഒന്ന് വേഗം വരണം. ആഹാ, എന്താണ് ഒറ്റയ്ക്കൂടിയിരുന്നതെന്ന് വിനോനെ കണ്ടില്ലേ? ഞാൻ ഇത്തിരി ധൃതിയിലാണ്. തന്റെ ചേട്ടൻ എന്നൊരു കുരുവാരി പിടിപ്പിച്ചു. നമ്മുടെ ഹോട്ടലിന്റെ ഒരു ഭാഗം പൊളിപ്പിക്കുന്ന വാശിയിലാണ് മൂപ്പര്. സാരല്ല, ഞാനങ്ങനെ പെട്ടെന്ന് തോറ്റെടുക്കുന്ന ആളൊന്നുമല്ല. സുധാകരിക്ക് ഇതാരാന്നറിയാമോ? നിന്റെ ആരാധ്യ കഥാപാത്രമല്ലേ കളക്ടർ, അങ്ങേരുടെ അനിയനാ. എന്റെ സിസ്റ്റർ ജയശ്രീ, അവളുടെ കോളേജിൽ ഒരു ഫംഗ്ഷന് തന്റെ ചേട്ടൻ ചെന്ന് പ്രസംഗിച്ചു. അവക്ക് നന്നായി ഇംപ്രസ് ചെയ്തു. അതിനൊക്കെ ചേട്ടൻ മിടുക്കന. ട്യൂട്ടോറിയൽ കോളേജിൽ 4-5 കൊല്ലം കിടന്ന് തൊണ്ട പൊട്ടിച്ചതാ മോനെ. ശേഖരമ്മാവനും രാധികയും വന്നിട്ടുണ്ട്. എന്താ വിശേഷം? അവർക്ക് ഇങ്ങോട്ട് വരാൻ വിശേഷം വല്ലതും വേണം. പിന്നെ ഇനിയും നീട്ടിക്കൊണ്ട് പോകാതെ ഉടനെ കല്യാണം നടത്തണമെന്നാ അവൻ പറയണേ. ഇത് നല്ല ചോദ്യം. നിന്റെ രാധികയുടെ ഞാനെന്ത് പറയാനാ? അവള് നിനക്ക് അവകാശപ്പെട്ടതല്ലേ. പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്താ? ഓ, ആലോചനയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരേണ്ട കാലം ഈശ്വരൻ ഉണ്ടാക്കിയല്ലോ, അത് മതി. നടക്കൂലമേ.
അമ്പാട്ട ശേഖരനായരുടെ മോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, 10-15 കൊല്ലം മുമ്പ്. അന്ന് ആ പടി കയറാൻ അർഹതയില്ലാത്ത തെണ്ടിപ്പിള്ളയുടെ പട്ടികയിലായിരുന്നു എന്റെ താൻ. അതൊന്നും മറന്നിട്ടില്ലമ്മേ. മോനെ, അവൾ ഒരു പാവം പെണ്ണാ. എനിക്ക് അവളോട് വെറുപ്പില്ല, പക്ഷേ ഇന്ന് ശോഭയുടെ സ്ഥാനത്ത് എനിക്ക് അവളെ കാണാൻ കഴിയും. അത്രയ്ക്ക് ഔദാര്യം ഒന്നും നീ കാണിക്കണ്ട. ഒരു IAS കിട്ടിയെന്ന് വിചാരിച്ച് നീ അത്രയ്ക്ക് യോഗ്യനുമാവണ്ട. നിന്നെ പോലെ 10 IAS-കാരെ വേണമെങ്കിൽ എനിക്ക് കിട്ടും. കിട്ടുമായിരിക്കും, പക്ഷെ ഹരിദാസിനെ കിട്ടില്ല. രാധികേ, നമുക്ക് പോവാം. ഈ രാത്രിയിലോ ശേഖര, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഒരാൾ ഒന്നും പറയണ്ട, ഇന്നൂടെ അവസാനിക്കാടി ബന്ധം. ഓട്ടെ കളക്ടർ സാറേ. അരി, നമുക്ക് ആലോചിക്കാം. അമ്മാവനോട് പറയടാ. പോകുന്നു. ഈ കുറ്റി അടിച്ചിരിക്കുന്നത് മുതൽ റോഡിന്റെ സ്ഥലമാണ് സർ. റീസർവേ നടത്തിയതിൽ എന്തോ തകരാറ് വന്നതാണ്. വന്നതല്ല, വരുത്തിയതാണ്, എനിക്കറിയാം. സർ, ഞാൻ വിശ്വാസൻ നായർ. എന്റെ അനിസ്ഥാനം മിസ്റ്റർ വിശ്വനാഥൻ നായർ. ഇത് സർക്കാർ വക ഭൂമിയാണ്, നിങ്ങൾക്കും അതറിയാം. അത് വിട്ടുകൊടുക്കാനുള്ള സൗമനസ്യം കാണിക്കും. ഈ മതിലും ഹോട്ടലിനൊരു ഭാവം പൊളിക്കേണ്ടി വരും സർ. പൊളിക്കണം, അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ ആളെന്ന് കുറ്റിയിടിച്ചിരിക്കുന്നത്. നമുക്ക് ഹോട്ടലിൽ സംസാരിക്കാം. താങ്ക് യു, എനിക്ക് അല്പം തിരക്കുണ്ട്. ഈ റോഡിന്റെ പണി നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വരാം. സാർ, വകുപ്പ് മന്ത്രിക്ക് ഒരു അറിയാവുന്ന കാര്യമാണിത്. അതുകൊണ്ട് സാറ് കാണിക്കുന്നത് ഒരു വ്യത്യാസമാണ്. വല്ലപ്പോഴും ഒന്ന് ചാടാൻ എന്നെ അനുവദിച്ചു മിസ്റ്റർ നായർ. കുടുംബദ്രോഹി, നിനക്ക് കണ്ണിച്ചാ. അവനാരും വിട്, അവനാറിയാ. ആ മോൾ എന്ത് പഠിച്ചടാ? ആരാണ് സർ? കുഞ്ഞിന്റെ അമ്മ വീട്ടിലേക്ക് പോകും, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. വേണ്ട, ഇവിടെ വെച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും? പോലീസ് കൊണ്ട് തല്ലിക്കോ? എന്റെ വരുമാനം ഇഷ്ടമുള്ള ചോദിച്ചു ഗുണോഷിക്കും. അവൻ ഈ നിലയിലെത്തി അതുകൊണ്ടാ. സാർ, സെക്രട്ടറി ജോൺ മത്തായി സാർ TV വെയിറ്റ് ചെയ്യുന്നു. വന്നു, ഉച്ചയ്ക്ക് വന്നാണ്. സാറിനെ ഉടനെ കാണണമെന്ന് പറഞ്ഞു. Hey, come in. Yes, come in. Good morning, sir. ഇരിക്കൂ. Thank you, sir. താൻ എവിടെയാണ് ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? ഈ ജില്ല മുഴുവൻ സഞ്ചരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് സർ. TA എഴുതിയെടുക്കാമല്ലോ അല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ ഖേദമുണ്ട് സർ. താൻ പോലീസിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നൊരു അലിഗേഷൻ ഉണ്ടല്ലോ. ഞാൻ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഇടപെട്ടിട്ടുള്ളൂ. വടകര താലൂക്ക് ആശുപത്രിയിൽ പുതിയ വാട്ടർ ടാങ്ക് കെട്ടാനുള്ള ഫയലിന് തരിക്കേണ്ട അബ്ജക്ഷൻ. സാർ, വാട്ടർ ടാങ്ക് കെട്ടുന്നതിന് ഞാനെതിരല്ല, പക്ഷെ അതിന്റെ ഉദ്ദേശം ശുദ്ധജല വിതരണമായിരിക്കണം എന്ന് മാത്രം. കോൺട്രാക്ടർമാരുടെ ലോറി വരാനുള്ള സൗകര്യം മാത്രം നോക്കിയാൽ ടാങ്ക് ഒരു പ്രദർശന വസ്തു മാത്രമായി തീരും. നിങ്ങളൊരു നക്സലൈറ്റ് ആണോ? മിസ്റ്റർ ഹരിദാസൻ, ആ ഹോട്ടൽ പൊളിപ്പിക്കാനുള്ള ശ്രമം അങ്ങ് ഉപേക്ഷിച്ചേക്കൂ. സാർ, അത് സർക്കാർ വക ഭൂമിയാണ്. ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ നഗരത്തിലെ തിരക്ക് 30% കുറയും. നോ ആർഗ്യുമെന്റ്സ്, മന്ത്രിയുടെ നിർദ്ദേശമാണ്. യു മസ്റ്റ് ഒബേ. കഷ്ടമാണ് സാർ. കളക്ടറുടെ ബംഗ്ലാവിൽ വെള്ളം ചേർത്ത് പാൽക്കച്ചവടം നടത്തുന്നതിനേക്കാൾ കഷ്ടമുണ്ടോ മിസ്റ്റർ ഹരിദാസ്? ഞാനിവിടെ പറഞ്ഞു കേൾക്കുന്നൊരു തമാശ പറഞ്ഞതാ. ഏട്ടൻ വളരെ വിഷമത്തിലാ. എന്തിനാ അയാൾക്ക് വിഷമം? എന്നെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവമാനിക്കാനല്ലേ അയാൾ വന്നത്? എല്ലാരും കൂടെ എന്നെ ഇവിടെ പരിഹാസപാത്രമാക്കും. ഇപ്പൊ തന്നെ കളക്ടറുടെ ബന്ധുക്കളുടെ അൽപത്രം വില്ലേജ് ഓഫീസിന് വരെ ഒരു നേരം പോക്കാ. നിനക്ക് കുറച്ചിലാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. അതല്ലമ്മേ ഞാൻ പറയുന്നത്, എനിക്കിങ്ങനെ ഒരു സ്ഥാനത്തിരിക്കേണ്ടി വന്നതുകൊണ്ട് അതനുസരിച്ച് നിങ്ങളും പെരുമാറണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു തെറ്റ് പറ്റിപ്പോയി, മാപ്പാക്കണം. വരുമ്പോഴൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മാപ്പ്. കള്ളത്തരായത് എന്നെ നാണം കെടുത്തണം തന്നെയാ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്. മോനെ, അമ്മാവൻ അങ്ങനൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലടാ. രാധിയെ കിടന്ന് കരയാന്ന് കേട്ടപ്പോ മനസ്സിന് വലിയ വിഷമം തോന്നി, കുറെ കുടിച്ചു. അപ്പൊ നിന്നോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. ഇങ്ങോട്ട് വരണോന്ന് കരുതിയതല്ല, വന്നുപോയി. എന്താ ചെയ്യ, രാധിക പാവാ. അല്ലവളാ, ഞാൻ പറഞ്ഞു കേട്ടാ, അവൾ ഒറ്റ മോളല്ലേ ഉള്ളൂ. ഈ കാണാവുന്ന സ്വത്ത് മുഴുവൻ ഇവന് കിട്ടില്ലേ? നിനക്ക് സ്വത്താ നോട്ടം, അതും നോക്കണമല്ലോ. പക്ഷെ സ്വത്തിന്റെയും ബന്ധത്തിന്റെ ഇടയ്ക്ക് എന്റെ മനസ്സൊന്നൊരു സാധനമുണ്ട്, അതെന്തായാലും നോക്കാത്തത്? അവൻ പറഞ്ഞു ശരിയാ, ഈ കാര്യത്തിൽ സ്വന്തം ഇഷ്ടാ വലുത്. മോൻ ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ?
പറ, അങ്ങനെയുണ്ടെങ്കിൽ അത് തന്നെ നടക്കണം. വാക്ക് കൊടുത്തിട്ടില്ലെങ്കിലും എനിക്കൊരു പെൺകുട്ടിയുടെ ഇഷ്ടമുണ്ട്. പിള്ള സാറിന്റെ മകൾ സുധർമ്മ നല്ല പെൺകുട്ടിയാ. അവളെ കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുക എന്റെ മോളായിരുന്നെങ്കിലും. പിള്ള സാറിന്റെ അമ്മാവ് സംസാരിക്കാം. അത് വേണോടാ, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഉള്ളൊരു ബന്ധം. എന്താണമ്മേ നിലയും വിലയൊക്കെ ഉണ്ടായത്? ഒരു ഐ എസിന്റെ പിൻബലമില്ലായിരുന്നെങ്കിൽ ഹരിദാസിന് എന്നും വില്ലേ ശിവായുടെ മോന. അമ്മ ബാലകാരി മാധവിയമ്മേ, എടേ ഈ മൂട് മറക്കരുത്. ഇത് ഞാൻ നടത്തും, അമ്പാട്ടെ കുഞ്ഞുണ്ണിയെ നടത്തും. മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചുവല്ലേ ഞാനും. മൂടിക്കെട്ടി നിന്നത് പെയ്തൊഴിഞ്ഞ പോലൊരു സുഖം മനസ്സിന്. എന്തായിത്തീരും അച്ഛൻ എന്നും പേടിച്ചിരുന്നു. ഹരിയേട്ടനെ, അച്ഛന് വിശ്വാസം ഉണ്ടായില്ലേ? അതുകൊണ്ട് എന്താ കാര്യം? ഒരാളും പൂർണ്ണമായിട്ടും സ്വതന്ത്രനല്ല മോളെ. എനിക്ക് ഉറപ്പായിരുന്നു കണ്ണീരോടെ ഞാൻ പ്രാർത്ഥിച്ചൊന്നും നടക്കാതിരുന്നിട്ടില്ല. നല്ല ലെവലിലാണല്ലോ. ഒരിത്തിരി ക്ഷമിക്കണം. അവ നമുക്ക് എന്നാ കോഴിക്കോട് പോണേ? നാളെ കാലത്ത് പോയാലോ? അയ്യോ നാളെയോ? ഒരു വഴക്കവും നോക്കണ്ട, നമ്മുടെ വഴിയൻ നമ്മള് പോണു, ഉറപ്പിക്കുന്നു. വരവോക്ക് അതൊന്നും വേണ്ടെന്ന്. അതിന് അവനെവിടെ സമയം? എന്റെ മാഷി 24 മണിക്കൂറും പോലീസും പട്ടാളായിട്ട് ഇടപാടല്ലേ. മാഷി ഇൻ്റെ പോന്നാ മതി. ഇവക്കൊരു ചെറിയച്ഛനുണ്ട്, ഒരു അമ്മാവനുണ്ട്. എല്ലാവരോടും കൂടെ പറഞ്ഞേ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അങ്ങ് വരാം. എന്ന? അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച. അവരുടെയൊക്കെ സമയവും സൗകര്യവും നോക്കണമല്ലോ. പ്രസാദം കള്ളു കുടിച്ചിട്ട് തൊടാവോ? സാരില്ല, എന്റെ മോള് തരുമ്പോ വരും. എന്നെ ഇപ്പോഴും പേടിയാണ്. എനിക്ക് പോണം. പോണല്ലോ. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഉള്ളു തുറന്നും സംസാരിക്കാൻ. മറ്റൊരു ഉദ്ദേശം എനിക്കില്ല. എനിക്ക് പേടിയാവുന്നു. നീ ഇത്ര പാവമായിപ്പോയല്ലോ. മറ്റൊരു പെണ്ണിനോട് തോന്നാത്ത ഇഷ്ടമാണ് എനിക്ക് നിന്നോട്. ഈ കഴുത്തിലൊരു താലി കെട്ടാതെ നിന്നെ ഞാൻ തൊടൂല. ഒരേ വാ. നീ ഒറ്റയ്ക്കാണോ? അതെ. ഒറ്റയ്ക്കാണെങ്കിൽ ആരെയാ നോക്കിയത്? ഏ ഓ അത് ശരി, പട്ട പകൽ വ്യഭിചാരമാണല്ലടാ. ഇറങ്ങി വാടി, കരഞ്ഞു കാണിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഞങ്ങൾ കാമുകി കാമുകന്മാരാണ്. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇവിടെ മുടിയെടുത്തത്. അത് തികച്ചും ലീഗലാണ്. ഒരൊറ്റ ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ. പാവപ്പെട്ട പെമ്പിള്ളേരെ പിഴപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് വകുപ്പ് റൂളും പറയുന്നോടാ. മറക്കടി സാർ, ഇത് നമ്മുടെ കലക്ടറുടെ പെങ്ങളാണ്. എന്താടി? കലക്ടറുടെ അമ്മയാണോ? അതെ. പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഇത്ര അച്ചടക്കത്തോടെ വളർത്തണം, അല്ലെങ്കിൽ പോലീസിന് പണിയാവും. എന്താണ്ടായി? ചോദിച്ചു നോക്കും മോളോട്. സോറി സാർ, കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരാളെ തപ്പാനാ ഹോട്ടൽ റെയ്ഡ് ചെയ്തത്. പക്ഷെ കിട്ടിയത് അങ്ങയുടെ സിസ്റ്ററാണ്, വിനോദ് എന്നൊരു ചെറുപ്പക്കാരനും. ഒത്ത് കേസും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഭാഗ്യത്തിന് അപ്പോഴേക്കും സാറിന്റെ സിസ്റ്ററാണെന്ന് അറിഞ്ഞു. ന്യൂസ് ഫ്ലാഷ് ആവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ ഹോട്ടലിലെ കുറച്ചാളും നമ്മുടെ പോലീസുകാരിൽ ചിലരും അറിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഭയം. എനിവേ, ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച് സർ. കുറച്ച്
കുറച്ച് വെള്ളം വേണം. ഇനിയും നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. വലിയേട്ടൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചു. കരയണ്ട,